കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതാ നവീകരണത്തിന്റെ ഭാഗമായി കച്ചവടം കുറഞ്ഞതോടെ നിരവധി കടകൾ അടച്ചുപൂട്ടി. ഇതോടെ വ്യാപാരികളും ദുരിതത്തിലായി. അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ വ്യാപക പരാതികൾ ഉയരുന്നതിനിടെയാണ് കടകൾ ഉൾപ്പെടെ അടച്ചുപൂട്ടേണ്ടി വരുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണമാണ് നിരവധി വ്യാപാരികൾക്ക് ദുരിതമാവുന്നത്. സംസ്ഥാന പാത ഉയർത്തി നിർമ്മിച്ചതാണ് വ്യാപാരികൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചത്. സംസ്ഥാന പാതയിലെ മുക്കം ഓമശ്ശേരി റോഡിൽ പ്രശ്നം രൂക്ഷമാണ്. ചിലയിടത്ത് 5 അടിയിലധികം വരെ പാത ഉയർത്തി നിർമ്മിച്ചിട്ടുണ്ട്. ഇതോടെ കടകൾ താഴ്ചയിലാവുകയും ആളുകൾ കടയിലേക്ക് വരുന്നത് കുറയുകയും ചെയ്തു. പ്രതിസന്ധി മൂലം നിരവധി കച്ചവടമാണ് അടച്ചുപൂട്ടിയത്. കച്ചവടം നന്നായി കുറയുകയും ചെയ്തു. കടകളിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് സൗകര്യമില്ലാതാവുകയും ചെയ്തു. റോഡ് ഉയർത്തി നിർമ്മിച്ചതുമൂലം നിരവധി വിദ്യാലയങ്ങൾ, വീടുകൾ, മറ്റ് സ്ഥാപനങ്ങൾ മുതലായവയും ദുരിതം നേരിടുന്നുണ്ട്. റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ് വ്യാപാരികൾ, പ്രത്യേകിച്ച് നീലേശ്വരം കൂളപ്പൊയിൽ പ്രദേശങ്ങളിലുള്ള. ഇവിടെ അശാസ്ത്രീയമായി റോഡ് പൊട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കടകളിലേക്ക് ആളുകൾക്ക് ഇറങ്ങി വരാനുള്ള പ്രയാസം, അതുപോലെ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കടയുടെ ഉള്ളിലേക്ക് വരുന്ന ഈ അവസ്ഥയിലാണുള്ളത്. ഏകദേശം 5 അടി 6 അടി വരെ ഉയരത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റോഡ് പൊട്ടിയിരിക്കുന്നത്. മുക്ക നഗരസഭയിലെ നീലേശ്വരം അങ്ങാടിയിൽ സംസ്ഥാന പാത ഉയർത്തി നിർമ്മിച്ചത് DPRൽ ഇല്ലാതെയാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, മുത്തേരി ഗവൺമെൻറ് UP സ്കൂൾ തുടങ്ങിയ നിരവധി വിദ്യാലയങ്ങളും താഴ്ചയിലാണ്. നീലേശ്വരം സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കുത്തനെ ഇറക്കമാണ്. കാപ്പുമലവളവിൽ ദുരിതം മൂലം വീട്ടുകാർ വീടൊഴിഞ്ഞു പോയ അവസ്ഥയുമുണ്ട്. അശാസ്ത്രീയമായ ഓവുചാൽ നിർമ്മാണവും ജനങ്ങൾക്ക് വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. പലയിടത്തും കൃത്യമായ മാനദണ്ഡം പാലിക്കാതെയാണ് ഓവുചാൽ നിർമ്മാണം നടത്തുന്നതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. റോഡ് ഉയർത്തി നിർമ്മിച്ചതിനാൽ മഴ പെയ്യുമ്പോൾ വെള്ളം മുഴുവനും കടകളിലേക്കും വീടുകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഒലിച്ചിറങ്ങുന്നതും പതിവാണ്. പ്രശ്നങ്ങൾ നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകുകയല്ലാതെ പ്രാവർത്തികമാക്കുന്നില്ലെന്നും വ്യാപാരികൾ പറയുന്നു. സംസ്ഥാന പാതയുടെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതും ജനങ്ങളെ വലയ്ക്കുന്നുണ്ട്. ഫസൽബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.